ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ വീഡിയോ എടുത്താലേ ഭയങ്കര ഒച്ച കേട്ടോ വണ്ടിൻ്റെ. ഇപ്പം ആ മോൾട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് വന്നതാണ്. മുടി കണ്ണു കഴിക്കണം. അവള് ഗെയിം കളിച്ചു തരിക കേട്ടോ. ഇത് പോയി. അപ്പം എനിക്ക് എടുക്കാന്ന് വെച്ചല്ല ആ മോൾട്ടിക്ക് പണി ഇതാട്ടോ. ഉച്ച വരെ അവിടെ ഉണ്ടായില്ല ഓള്. അവിടെയും ഇപ്പൊ ഉച്ച ശേഷമാണ് ഓള് വന്നത്. അപ്പോ നമ്മളോട് കൊറേ ആൾക്കാർ ചോദിച്ചീനെ കടങ്ങളതാണോ സ്വന്തമാണോ എന്നൊക്കെ. അപ്പോ നമ്മളെ കട അല്ല കേട്ടോ, സ്വന്തം എന്നല്ല, നമ്മളിവിടെ കൂലിക്കൊക്കെ തന്നെയാണ്. എന്തായാലും ഇപ്പൊ പരിയിൽ വെറുതെ ഇരിക്കല്ലോ. അപ്പോ 10 rupees കട്ടി അതായാലും ഇതാണ്. അങ്ങനെ പോന്ന വലിയ പണിയൊന്നും ഇല്ലേനു. അങ്ങനെ വന്നിരുന്നതാണ്. ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പം നമ്മൾ 50 rupees 3 എണ്ണം അങ്ങനെ കൊടുക്കുന്നത്. ഒന്നാണെങ്കിൽ 20 rupees, 50 rupees ആണെങ്കിൽ 3 എണ്ണം. അപ്പോൾ ഇതിൻ്റെ തന്നെ 2-3 വിധമുണ്ട്. ഒന്ന് ചന്ദ്രികൻ്റെ വാസന ഇരുന്നത്, പിന്നെ ഇത് വേറൊരു സ്മെല്ലാണ് കേട്ടോ, റോസിൻ്റെ ഒക്കെ. ഇത് അതിൻ്റെ എല്ലാം കുറച്ചും കൂടെ കനം കൂടിയതാണ്. അപ്പോൾ ഇതിന് 25. ഇപ്പം നമ്മളെ പാത്രം കഴിക്കുന്നത് റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ. ഇതിന് 20 കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ വിമ്മ് എക്സോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നിന് തന്നെ 5 rupees വരും അല്ലേ. ഇത്രയല്ല, ഇതിൻ്റെ കുറച്ചും കൂടി വലപ്പല്ലിന് 10 ഏകാരം. ഇത് 20 rupees 4 ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ 40-ൻ്റെ ഉണ്ട്, കുറച്ചും കൂടെ വലുപ്പമുള്ളത് ഈ ഒരു വലുപ്പത്തിൽ വരുന്നത്. പിന്നെ എന്താ സോപ്പും കൂടി ഉണ്ടോ, ഒക്കെ സണ്ണാട്ട വരുന്നത്. ഇത് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഇറക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഡിഷ് വാഷ്, ഇതിനും 10 ആണ്. ഇത് കുറച്ചും കൂടി വലുതാണ്. ഇത് സണ്ണിൻ്റെ തന്നെ സോപ്പ് പൊടി, അതിനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് 40 rupees, 40 rupees എണ്ണം വരുന്നുണ്ട് ഇതിൽ. ഇത് നമുക്ക് തിരുമ്പും ചെയ്യാം, പാത്രവും കഴിക്കണമെങ്കിൽ അങ്ങനെയും രണ്ടും ചെയ്യാം. അതിൻ്റെ തന്നെ വെള്ളിയും വരുന്നുണ്ട്. ഇതൊക്കെ MRP ലാറ് നല്ല കുറവിലാട്ടോ കൊടുക്കണത്. അപ്പോൾ ഇതിന് റേറ്റ് ഇതിന് MRP നോക്കിക്കോളാം, 120 ആണ്. ഇത് കൊടുക്കണത് 100 rupees കേട്ടോ, 20 rupees കുറച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് ഇത് 250 ആണ്. ഇതിൻ്റെ റേറ്റ് 90 വരുന്നുണ്ട്. അത് 70 കൊടുക്കുന്നത്, അത് 20 rupees കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം വില കുറവിലാട്ടോ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഈ സോപ്പും അതുപോലെ ഇത് അലക്കണ സോപ്പാട്ടോ, 1 kilo 75 ആണ്. MRP ഇത് കൊടുക്കുന്നത് 70 ആണ്. നിങ്ങൾക്ക് കടകളിലൊക്കെ എന്തായാലും MRP സാധനങ്ങൾ കിട്ടുള്ളൂ. അങ്ങനെ കുറവുണ്ട്. ഇത് പിന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ്, മെഷീനിക്കൊക്കെ പാരാൻ ഉസാറാണ്. ഇത് കുറച്ച് നല്ല കനല്ല സൈസാണ്, അതുകൊണ്ട് തന്നെ ഇതിന് 100 rupees കേട്ടോ ലിറ്ററിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ അര വരുന്നുണ്ട്, ഇതാണ് അര വരുന്നത്. വേറെ ഒന്ന്, നമ്മളിപ്പോൾ ഇങ്ങനെ ഹാൻഡ് വാഷ് വാങ്ങുകയാണെങ്കിൽ ഇതിപ്പോൾ കൊടുക്കണ 50 കേട്ടോ. പക്ഷേ ഇത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇത് 52 rupees കുറവ്. പക്ഷേ ഇത് ഇതിലെത്ര ഇല്ലത് നോക്കി, 300 ml കേട്ടോ. ഇനി ഹാൻഡ് വാഷ് ചെയ്യാൻ 50 rupees ഒരു ലിറ്റർ ഇല്ല ഉണ്ട്. അത് കാണിച്ചു തരാം. നമുക്ക് ഹാൻഡ് വാഷൊക്കെ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, ശരിയുണ്ടോ. മറ്റേത് ആ കുപ്പിക്കൊക്കെയാണ് വിലയല്ലേ. മിറാക്കലിൻ്റെ ഹാൻഡ് വാഷ് ഒരു ലിറ്ററാണ്. ഇത് ഇതിന് 60 MRP ഉണ്ട്, പക്ഷേ ഇത് കൊടുക്കുന്നത് 50 ആണ്. പിന്നെ സാബു ഉണ്ടാക്കുന്ന കിറ്റാട്ടോ ഇത്. നമ്മൾ തിരുമ്പണ സാബു ഉണ്ടാക്കുന്നത്. ഇത് സോപ്പിൻ്റെ കിറ്റാണ്, വാഷിംഗ് പൗഡർ നിർമ്മാണ കിറ്റ്. ഇത് 220 ഇതിന് 80 കേട്ടോ. സാബു ഉണ്ടാക്കുന്നതിന് 80, സോപ്പും പൊടി ഉണ്ടാക്കുന്നത് 220. അത് 5 kilo പൗഡർ ഉണ്ടാക്കുക സോപ്പും പൊടി. ഈ സോപ്പിനെ പോലെ 3 എണ്ണം 50 കേട്ടോ കൊടുക്കണം. 1 x 20, 3 x 50. അതും ഇതൊക്കെ ഓഫർ കെട്ടിച്ചിരിക്കണ 99 rupees 6 എണ്ണം, 6 എണ്ണത്തിന് 99. നമ്മളിപ്പോൾ അത് 20 സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ 20, 40, 60, 80, 100, 120 സാധനമുണ്ട്. പക്ഷേ ഇത് കൊടുക്കുന്നത് 21 rupees കുറച്ചിട്ട് 99 rupees. അതുപോലെ തന്നെ ഇതും അങ്ങനെ ഓഫറിൽ വെച്ചതാണ് കേട്ടോ, 70 rupees കൊടുക്കുന്നത്. ശരിക്കും 20, 40, 60, 80 rupees ഉണ്ട്. 10 rupees കുറച്ചിട്ട് 80 കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നത് ഇതിൽ എത്ര സോപ്പുണ്ട്, 6 എണ്ണമുണ്ട്, 129 കേട്ടോ. ഇത് ശരിക്കും ഇപ്പോൾ MRP നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇതിന് 50, 100, 100, 40, 140. ഇത് ഇത് 4 x 25 സോപ്പും ഇത് 20 സോപ്പുണ്ട് 2 എണ്ണം. അപ്പോൾ ഇത് 50, 100, 140 കൊടുക്കുന്നത്. ഇതിപ്പോൾ കൊടുക്കുന്നത് 129, അതായത് 11 rupees കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതാ അവിടെ വെച്ചിരിക്കുന്ന ഇതിന് പിന്നെ നമ്മളെ ഹാർപിക്ക്, ഹാൻഡ് വാഷ്, ലൈസോളില്ലേ, ഫ്ലോർ ക്ലീനർ നേരം തുടക്കുന്നത്, പാത്രം കഴിക്കുന്നത്, പിന്നെ ഒരു തിരുമ്പണമെന്ന് ഡിറ്റർജൻറ്റ്, അങ്ങനെ 5 വിധം വരുന്നുണ്ട്. അതിന് 299 rupees കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരു കോംബോ ഓഫർ കൊടുത്തിരിക്കുന്നത് 4 എണ്ണം. പിന്നെ അതിൻ്റെ സോപ്പ് ഇവിടെ വീണ്ടും 99 rupees വെച്ചിരിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല വിലക്കുറവ് തന്നെ ഉണ്ട് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. നല്ല ഇഷ്ടപ്പെട്ടൊരു സോപ്പാട്ടത്, നല്ല സ്മെല്ലുണ്ട് ഇത്.
എന്താ പണി? ഇതെന്താ ലിഫ്റ്റ് കിട്ടുക? ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യല്ല, ഇതാക്കാത്തതാണ്, ഡൗൺലോഡ് ആക്കാത്തതാണ്. എൻ്റെ വിരൽ വെച്ച് തൊട്ടാലൊന്നും ഇതാക്കൂല. ആ ഡൗൺലോഡാക്കയറ്റണം. ഇവിടെ വേറെ സംഭവം ഇട്ട മിറാക്കിളിൻ്റെ ഇതെന്താ അറിയോ, മൾട്ടി പർപ്പസാണ്. അതായത് നമുക്ക് പാത്രം കഴിക്കണമെങ്കിൽ കഴുകാം, ഹാൻഡ് വാഷ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, ബാത്റൂം എങ്ങനെ അങ്ങനെ കഴുകാം, പിന്നെ നമുക്ക് ഡിറ്റർജൻറ്റ് തിരുമ്പണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനൊക്കെ പറ്റിയ സംഭവമാണിത്. ഇത് മൾട്ടി പർപ്പസാണ്, ഒന്നിലധികം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന് 50 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ 60-ൻ്റെത് വരുന്നുണ്ട് ഇവിടെ. എന്താ ഇതിന് 60 ആണ്. ഇതും സെയിം സാധനമാണ്, മൾട്ടി പർപ്പസ്. പക്ഷേ ഇത് സണ്ണിൻ്റെതും മറ്റേത് മിറാക്കിളിൻ്റെ ആണ്. ഇതൊക്കെ 5-ൻ്റെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇതൊക്കെ ഹാൻഡ് വാഷ് കേട്ടോ, പിന്നെ 5 ലിറ്ററിന്. പിന്നെ ഇത് ഹാൻഡ് വാഷ് കേട്ടോ, ഇത് 5 ലിറ്ററാണ്. 5 ലിറ്ററിന് ഇവിടെ 200 രൂപയിലോട്ട് വരിക, 200 രൂപയെ വരുന്നുള്ളൂ. കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കേണ്ട ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ് ലാഭം. പിന്നെ ഇത് 5 ലിറ്ററിൻ്റെ ഡിറ്റർജൻറ്റ് കേട്ടോ തിരുമ്പണത്. ഇതിന് വരുന്നത് 360 ആണ്. ഇതിനൊക്കെ വരുന്നത് ഇതൊക്കെ എന്താ പറയുക, കയ്യിന് കേടില്ല. നമ്മളെ സൊമ്പടിയൊക്കെ ആകുമ്പോൾ കയ്യിന് ഇങ്ങനെ പൊള്ളുമല്ലോ. ചക്ക പ്രത്യേകിച്ച് അലർജി അതാണ്, അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഇത് കാർ വാഷ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ പല സ്മെല്ലും ഉണ്ട് കേട്ടോ, ചന്ദ്രിക, മെഡിമിക്സ്, അങ്ങനെ. പിന്നെ ലെക്സ്, ലെക്സ്, പിന്നെ ബഹാമാറുടെ ഒരു പുതിയൊരു സ്മെല്ല് വരുന്നുണ്ട്, ഏരിയൽ. ഇതൊക്കെ ഓരോ സ്മെല്ലുകളാട്ടോ. പിന്നെ സാബൂനും തന്നെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്, 2 കിലോ 100 ആണ് സാബൂന്, 2 കിലോ 100 വരുന്നുണ്ട്. പിന്നെ സോപ്പ് പൊടി വരുന്നുണ്ട്, സോപ്പ് പൊടിക്ക് 5 കിലോ 180, 1 കിലോന് 50. അതിൻ്റെ ഉണ്ട് കേട്ടോ, 1 കിലോന് 50 ഉണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഇങ്ങനെ ബാറ് വരുന്നുണ്ട്, ഇതിന് 50 ആട്ടോ. ഇത് 1 കിലോ ഉണ്ടാവും, ഇതിന് 50 ആണ്. ഇതൊക്കെ പാക്കിങ് വരുമ്പോഴാണ് വില കൂടുക. അപ്പോൾ അത് പിയേഴ്സ് ഉണ്ടല്ലേ, ഇത് ഇതിന് MRP 40 ആട്ടോ. ഇത് കൊടുക്കാൻ 30-നാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതും പിയേഴ്സ് തന്നെയാണ്. ഇതിപ്പോൾ 1-ന് 20 രൂപയാണ്. പിയേഴ്സിനൊക്കെ നല്ല വിലയല്ലേ, സോപ്പല്ലേ. ഇപ്പോൾ അതേപോലെ വരുന്ന സാബൂൻ തന്നെയാണ്, പക്ഷെ ഇതിന് 70 രൂപയാണ്. ഇത് പാക്കിങ് ഉണ്ട്, അതാണ് വ്യത്യാസം. അതിലാറെ കുറച്ചും കൂടി ക്വാളിറ്റിയും കൂടും കേട്ടോ. പിന്നെ ഇതാണ് സെബീന പൊടി. ഇത് കുറേ ആൾക്കാർക്ക് അറിയില്ലല്ലോ സെബീന പൊടി, പക്ഷെ ഇതിമ വേറെയായിട്ട് പേര്. സാധാരണ ഇത് സെബീന പൊടി എന്നാണ് അറിയത്. സണ്ണിൻ്റെ ക്ലീൻ ആൻഡ് ഷൈൻ പൗഡർ എന്ന് കൊടുത്തു. സാധനം ഒക്കെ 1 ഏക്കർ, പാക്കറ്റും പേരും വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇത് 12 രൂപയൊക്കെ കൊടുക്കുക. പാത്രം നമ്മൾ ഈ കരിയൊക്കെ ഇട്ട് മുറുവല്ലോ, 800 ഒക്കെ ഇട്ട്, അതിന് പകരം മുറാൻ പറ്റും. ബാത്റൂം ടൈലൊക്കെ നല്ല ചളിയും ഉച്ചുടിച്ച ടൈലൊക്കെ ഉണ്ടെങ്കിൽ ഇതായിട്ട് മുറുകയാണെങ്കിൽ നല്ല എന്താ ചളിയൊക്കെ പോയി കിട്ടും, നല്ല ഒരം കിട്ടും നമുക്ക് ഇതായിട്ട്. പിന്നെ ഇത് ലിവോൻ്റെ പാത്രം കഴിക്കുന്ന കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് എത്ര, 25-നാണ് കൊടുക്കുന്നത്. ഇത് എത്ര ഗ്രാമാ? അപ്പോൾ നമ്മൾ കടയിലായപ്പോഴാട്ടോ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല, പിന്നെ അങ്ങനെ ഓരോരുത്തർ വേറെ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പെരിയിലെത്തി, 5:30 ആണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് പോരുക. അപ്പോൾ വന്നപ്പോൾ നല്ല എന്താ പറയുക പൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ചായക്ക് കടിയായിട്ടൊരു വയക്കണ്ട, ഞാൻ എടുത്തൊന്ന് വാട്ടുക കേട്ടോ. സമയം പറയാം, 10 വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പുറം അപ്പുറം അവിടെയൊക്കെ ഓരോന്ന് മുണ്ടിപ്പറഞ്ഞ് കയറിയപ്പോൾ തന്നെ സമയം ആയിക്കണ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ചായ കുടിച്ചത് കേട്ടോ. ഓരോന്ന് എന്നാ പോരെ, കയ്യിൻ്റെ ഉള്ളിലൊക്കെ അതാ മഷി. അപ്പം നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞാനേ ചോറും കൂട്ടാണ്ടാക്കാൻ നിൽക്കാം. അപ്പം ഇന്ന് 100 രൂപേൻ്റെ കോയിൻ കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പം എന്നാൽ വിചാരിച്ചൊന്ന് നമുക്ക് കപ്സ ഉണ്ടാക്കാം, കുറേ ആയിരിക്കണ കപ്സ എന്നിട്ട്. പക്ഷെ ഇത് കപ്സൻ്റെ അരിയല്ല കേട്ടോ, നമ്മളെ റേഷൻ പണിയത്തെ അരിയാണ്. പിന്നെ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കണത്, തക്കാളി ഇവിടെ ഇതാക്കി വെച്ചിരിക്കണ്, പിന്നെ ബേലീഫും ഉണക്കനാരങ്ങിയും കുരുമുളകും പട്ടയും കറാമ്പും ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കപ്സൻ്റെ മസാല, ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ ഇത് റെസിപ്പി ആയിട്ട് വെക്കണത് കാണിച്ചിരുന്നൊന്നുമില്ല കേട്ടോ, കാരണം കപ്സൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കപ്സൊക്കെ പോയി മന്തിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതായാലും കുറേ ആയിരിക്കുന്നത് കപ്സ എന്ന് കേട്ടോ, മന്തി ഇതൊക്കെ ഇടയ്ക്ക് വെക്കുന്നല്ലാതെ. അപ്പോൾ അത് നമ്മൾ ഒറിജിനൽ കപ്സ അറിയാൻ പറ്റില്ല, കാരണം അതിൻ്റെ കപ്സൻ്റെ അരിയില്ല, പിന്നെ കുറേ സംഭവങ്ങളില്ല, തക്കാളി സോസ് ഇല്ല. നമ്മളുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് കപ്സ ചെയ്യണം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് പറഞ്ഞിരിക്കുന്നത്, ഉള്ളി നല്ലോണം വാടട്ടെ. ഞാൻ അപ്പം തന്നെ ഒച്ച കൊടുക്കണം, എന്താറോ ഇനിയിപ്പോൾ കടയിൽ പോകുമ്പോഴേ പിന്നെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും നേരം കിട്ടണില്ല. അപ്പം അന്നാന്ന് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുകയുള്ളൂ. നമ്മൾ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഡീക്ക് എല്ലാവരും സത്ത് ഉണ്ടല്ലോ, ഉള്ളി തക്കാളി കിട്ടും, അതും ഉണ്ടാക്കി. പിന്നെ നമ്മളെ വെളുത്തുള്ളിൻ്റെ തൂമ്പും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത്തിന് നമ്മളെ വെള്ളം ഇവിടെ തിളച്ചിക്കണ്, ഇനി നമുക്ക് അരി കഴുകിയിട്ടെ. പാത്രമുണ്ട് മക്കളെ, ഒരു ലോഡ് ഇനി കഴുകി വൃത്തിയാക്കാൻ.
പഠിച്ചാതെ ഇരുന്ന് വർത്താനം പറഞ്ഞു തീർക്കണം. എത്ര നേരമായി വായിച്ച് പഠിച്ചാൽ മതി. എപ്പോ വായിച്ചു? ഇതെന്താ ബ്രസീലോ? ഇതെങ്ങനെയാണ്ടാലും ബ്രസീലാ? നെയ്മറാ? ചോനോ മെസ്സി ജയിച്ചോ? നെയ്മർ ജയിച്ചോ? ജയിച്ചു? ഉറപ്പാ? മോൾട്ടി ജേതാ? നെയ്മറാ? എന്താ ജയിച്ചു? ആരൊക്കെ മുടി കെട്ടി തന്നെ? ഇങ്ങനെ മുടഞ്ഞതൊക്കെ ആരാ? പേര് പറ ആരാ? ജീൻ അവളെ മുടി മുടഞ്ഞ്? ജീൻ അവളെ മുടി ആരാ മുടഞ്ഞെടുത്ത്? പീർച്ചിക്ക? പീർച്ചിക്കല്ലേ? ആർക്ക് മുടയാ വെക്കോ? എന്നാലും സാറയിക്കണ്, സാറയിക്കണ്. ഇടാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തോര് ഒഴിച്ച് അരച്ചെച്ചീനും. പക്ഷെ ഞാൻ മറന്നുപോയി. ചോറ് നോക്കാണി, ചോറ് തീമൊക്കെ ഒക്കെ അടച്ചും വെച്ചു. മതി. അപ്പൊ നമ്മള് പാത്രങ്ങളൊക്കെ കഴുകി നടച്ചോരി ഒക്കെ വൃത്തിയാക്കിട്ടോ. ഇനി കുറച്ച് തുണികളുണ്ട് മടക്കാൻ, ഇത് മടക്കണം. ഇനി മുന്നേ ദിവസം ചായക്ക് വെള്ളം വെക്കട്ടെ. ഓക്കെ, എനിക്ക് വരുമ്പോത്തിന് 8 മണിയാകാനായി. രാവും പകലും ഇല്ലാതെ കളി. എന്ന് ഞാൻ അല്ലടിച്ചായിട്ട് കൊച്ച് 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 കൊച്ച്. അപ്പൊ മക്കളെ ഇതെന്തോ എല്ലാം കുതിരിട്ടിരിക്കുന്നു. എന്താ സാധനം? കറുകപ്പട്ടന്റെ എന്താ വടിയും കൊണ്ട് പല്ലേക്കാൻ പറ്റുമ്പോ. നമ്മളെ കപ്സ ചോറ് ഇവിടെ റെഡി ആയിക്കണ കേട്ടോ. എനിക്ക് ആദ്യം ഇളക്കിയില്ല, ആകെ ഇളക്കി. ചാക്കേരി കപ്സ ആണ്, ചാക്കേരി കപ്സ. നിങ്ങക്ക് വേണ്ടല്ലോ. കോട്ടെ, കുറച്ചുണ്ടെന്നോ. അപ്പൊ ദാ സമയം 9 മണിയാകാനായി. ജിനു മോൾട്ടി ഇവിടെ ചോറുന്നുണ്ട്. ഉയ്, അപ്പൊ മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യോണ്ടി, ഷെയർ ചെയ്യോണ്ടി, കമൻറ്റ് ചെയ്യോണ്ടി. പിന്നെ സോപ്പും സോപ്പും പൊടിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങും ചെയ്തോളൂ കേട്ടോ. നല്ല വിലക്കുറവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഊര് പരിസരത്തുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കോളൂ കേട്ടോ. അപ്പം ഇനി ഇൻഷാല്ലാ നാളെ നമുക്ക് പുതിയ വീഡിയോ ഐറ്റൊക്കെ കാണാം. അതുവരേക്കും നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.